അറിയില്ലടാ, മുസൽമാന്റെ ചോരയോ? മുസൽമാനെ കുറിച്ച് നിനക്ക് എന്തറിയാം? രാജ്യദ്രോഹികളായ നിന്റെ നേതാക്കന്മാർ പറഞ്ഞു തന്നതല്ലാതെ ഞാൻ ഒരു മുസൽമാനാണ്. അഞ്ചു നേരം നിസ്കരിക്കുന്ന ദേശാഭിമാനിയ മുസൽമാൻ. ആ ചോരയടാ എന്റെ സിരകളിൽ. സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും വേണ്ടി മരിച്ച സകല ധീരന്മാരുടെയും ചോര. ആ ചോര കൊണ്ടാടാ നിന്റെ തലയിൽ ഞാൻ എഴുതാൻ പോകുന്നു. ഒന്നാം ക്ലാസ് മുതൽ നീയൊക്കെ ഉരുവിട്ട ഒരു പാഠമുണ്ട്. ഇന്ത്യ എന്റെ രാജ്യമാണ്. അതൊക്കെ മറന്നുകൊണ്ടാണോ? രാജ്യദ്രോഹത്തിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷ വെടിവെച്ച് കൊല്ലാണ് സാർ. യുവമാർ ജീവിക്കാൻ അനുവദിക്കരുത്. ഇത് ക്ഷോഭത്തിന്റെ ഭാഷയാണ് കബീർ. അൾട്ടിമേറ്റ്ലി ഇത് തന്നെയാണ് ടെററിസത്തിന്റെയും ബേസ്. തീവ്രവാദത്തിന് പിന്നിൽ ഒരാഗോള ഗൂഢാലോചനയുണ്ട് കബീർ. ഇറ്റ്സ് എ സ്പോൺസർഡ് പ്രോഗ്രാം. പഞ്ചാബും കാശ്മീരും ഗോത്രയും ഒന്നും വെറുതെ അങ്ങനെ അങ്ങ് സംഭവിച്ചതല്ല കബീർ. സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യപ്പെട്ട പദ്ധതികളാണവ. ആസൂത്രിതമായ ഈ മാസ് അറ്റാക്കുകൾ മാത്രമല്ല, തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും ഇവർ കടന്നു കയറും. ഇവരുടെ മുഖം കൂടി പിച്ചി ചീന്താൻ ശ്രമിച്ചതിന്റെ പേരിൽ മാത്രം സാക്ഷി എന്നൊരു പെൺകുട്ടി മനസ്സിന്റെ സമനില തെറ്റി ഹോസ്പിറ്റലിലാണ്. വിഷസർപ്പങ്ങൾ മനുഷ്യനെ തമ്മിലടിപ്പിച്ചവർ ആയുധങ്ങൾ വിറ്റഴിക്കുന്നു. മതത്തിനോ മതവിശ്വാസത്തിനോ ഇതിൽ യാതൊരു പങ്കുമില്ല. ഇതൊരു കൂട്ടുകച്ചവടം, എ പ്യുവർ ബിസിനസ്. മതതത്വങ്ങളുടെ അല്ല, കച്ചവടത്തിന്റെ നിയമങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒന്ന്. ഇവരിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർക്ക് പോലും അറിയില്ല. എന്നാൽ കാരുണ്യം അർഹിക്കുന്നുമില്ല. നമുക്കിവരെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയാണ് നമ്മുടെ കടമ. ശിക്ഷ വിധിക്കാൻ നമുക്ക് അവകാശമില്ല കബീർ. രാത്രി ഇരുൾ നിറഞ്ഞതാകുമ്പോൾ നിങ്ങൾ പ്രകാശത്തിന്റെ നാഥനിൽ അഭയം പ്രാപിക്കുക എന്ന് ഖുർആൻ പറയുന്നു. തീവ്രവാദത്തിന്റെ അടിവേരറക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.